നമസ്കാരം. ടെൻസ് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 1996 മുതൽ കേരള PSC നടത്തിയ പരീക്ഷകളിലെ വൊക്കാബുലറി ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന സീരീസാണ്. ഈ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള PSC അസിസ്റ്റന്റ് ഗ്രേഡ് 1997, അതായത് 1997 കേരള PSC നടത്തിയ അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച വൊക്കാബുലറി ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും കൊടുത്തിരിക്കുന്നതിൽ ശരിയായ സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, കോൺഷ്യസ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലേതായിരിക്കും ശരിയായ സ്പെല്ലിങ്? കോൺഷ്യസിനകത്ത് CONSCIOUS അതാണ് കോൺഷ്യസ്. ഓക്കെ, ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത വാക്ക് ഒക്കറൻസ് ആണ്. അപ്പോൾ ഒക്കറൻസ് എന്ന് പറയുന്ന വാക്ക് ഇത് കൊടുത്തിരിക്കുന്നതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒക്കറൻസിന് രണ്ട് സി ഉണ്ട്, രണ്ട് ആറുണ്ട്, ആറ് കഴിഞ്ഞിട്ട് പിന്നെ ഇ ആണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ്? രണ്ട് ഈ പറയുന്ന ഓപ്ഷനാണ്, ഒക്കറൻസ്. OCCURRENCE, ഒക്കറൻസ്. ഒക്കറൻസ്, ഓക്കെ, ഒക്കറൻസ് എന്ന് പഠിക്കുക. അപ്പോൾ ഒക്കറൻസ് എന്ന് വരും. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഇനി അടുത്ത് മിസേലിനിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ്. അതേതായിരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? മിസേലിനിയസ് എന്ന് പറയുമ്പോൾ തണ്ടി പറയുന്നതാണ്. അങ്ങനെയാണ് മിസ്, പിന്നെ സെല്ല്, CELL ആണ് സെല്ലിൻ്റെ, ഓക്കെ, സ്പെല്ലിങ്. അപ്പം മിസ്, പിന്നെ സെൽ, സെല്ലിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാം CELL, സെൽ. പിന്നെ ആൻ, പിന്നെ US, പിന്നെ EOUS, ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അപ്പം മിസ്സെലിനസിൻ്റെ സ്പെല്ലിംഗ് ആയി മിസ്, സെൽ, ആൻ, EOUS ആണ് മിസ്സെലിനിയസ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ പ്രത്യേകത എന്താ? രണ്ട് എം വേണം, രണ്ട് ടി വേണം, രണ്ട് ഇ വേണം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഇവിടെ രണ്ട് എം ഉണ്ട്, രണ്ട് ടി ഉണ്ട്, രണ്ട് ഇ ഉണ്ട്. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ, കമ്മിറ്റി. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ കീ വേർഡ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കീ വേർഡ്സ് ഉണ്ട്, എഡേഷ്യസ്, എജൈൽ, ഇൻക്രെഡിബിൾ. അപ്പം അതിനൊക്കെ കറക്റ്റായിട്ടുള്ള മീനിങ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, എഡേഷ്യസ്, യൂസ്ലെസ് എന്നുണ്ട്, ബോൾഡ് എന്നുണ്ട്, ഫൂളിഷ് ഉണ്ട്, ക്രേസി ഉണ്ട്. ഏതായിരിക്കും എഡേഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ബോൾഡാണ്, ധീരമായത് എന്നാണ് എഡേഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബോൾഡ്. ഇനി അടുത്ത് എജൈൽ. എജൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലൈവ്ലി എന്നാണ്, വളരെ ചുറുചുറുക്കോടെ പെരുമാറുന്നു, അങ്ങനെയുള്ളതിനെ നമ്മൾ ഉത്സാഹത്തോടെ നിൽക്കുന്ന അതിനെ നമ്മൾ അജൈൽ എന്ന് പറയുന്നത്. അപ്പം ലൈവ്ലി എന്നാണ് കറക്റ്റ് അർത്ഥം. ഓക്കെ, എജൈൽ എന്താണ്? ലൈവ്ലി. നമുക്ക് ടയേർഡിൻ്റെ നമുക്കറിയാം എന്താണ് ക്ഷീണമുള്ളത്, സ്കിൽഫുൾ, സമർത്ഥൻ എന്നൊക്കെ അർത്ഥമില്ല. ഏതെങ്കിലും കാര്യത്തിൽ എക്സ്പെർട്ട് എന്ന അർത്ഥത്തിലാണ് സ്കിൽഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കെയർഫുൾ, ശ്രദ്ധാലുവായത്. ഓക്കെ, അപ്പം ഇവിടെ എജൈൽ എന്താണ്? ഉത്സാഹഭരിതമായ. അപ്പം ലൈവ്ലി എന്നാണ് കറക്റ്റ് ആൻസർ. ഇൻക്രെഡിബിൾ എന്താണ് ഇൻക്രെഡിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിശ്വസനീയമായത് എന്നാണ് ഇൻക്രെഡിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ അർത്ഥം നൽകുന്നത് ഏതാണ് നോക്കുക. ഇവിടെ ട്രൂ എന്ന് വെച്ചാൽ എന്താ? സത്യമായത്, ഇൻട്രസ്റ്റിംഗ്, താല്പര്യമുള്ളത്, വെൽ നോൺ, അറിയപ്പെടുന്നത്, അൺബിലീവബിൾ, അവിശ്വസനീയം. ഇതാണ് ഇൻക്രെഡിബിളിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത് എന്താണ് അപ്പെക്സ്. അപ്പെക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അപ്പെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉയരത്തിൽ നടത്തില്ല. ഓക്കെ, അപ്പം ടേൺ ആണോ, ടോപ്പാണോ, സാഡ് ആണോ, ബോട്ടമാണോ? ഏതായിരിക്കും? ടോപ്പാണ്, മുകളിൽ അല്ലെങ്കിൽ ഉയരത്തിൽ എന്നാണ് അപ്പെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ടോപ്പാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ബോട്ടം. ഇനി അടുത്തത് പ്രിക്കാരിയസ്. എന്താണ് പ്രിക്കാരിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? അപകടകരമായതെന്നർത്ഥം. ഓക്കെ, അപ്പം നെർവസ്, സ്റ്റുഡിയസ്ലി, ഡേഞ്ചറസ്, അൺയൂഷ്വലി ക്ലവർ.
അപകടകരമായതാ ഡേഞ്ചറസ് ആണ്. അതാണ് പ്രിക്കാരിയസിൻ്റെ മീനിങ്. നെർവസ് നമുക്കറിയാം പരിഭ്രമമുള്ള, അതാണ് നെർവസ്. സ്റ്റുഡിയസ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് പഠനോത്സാഹിയായ, എന്നുവെച്ചാൽ പഠിക്കുന്ന കാര്യത്തിൽ പഠനത്തിൽ ഉത്സാഹമുള്ളത്, അതാണ് സ്റ്റുഡിയസ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺയൂഷ്വലി ക്ലവർ എന്ന് വെച്ചാൽ എന്താ അസാമാന്യമായ ബുദ്ധിയുള്ള, അതാണ് അൺയൂഷ്വലി ക്ലവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രിക്കാരിയസ് ആണ്. പ്രിക്കാരിയസ് എന്ന് വെച്ചാൽ അർത്ഥം ഡേഞ്ചറസ് എന്ന, അപകടകരമായത് എന്നാണ് അർത്ഥം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ഒൺലി ദ മിസ്സ്പെൽറ്റ് വേർഡ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മിസ്സ്പെൽറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനലൈസ്, ആർഗ്യുമെന്റ്, അസിസ്റ്റന്റ്, കമ്പാരിറ്റീവ്. ഇതിനകത്ത് ഏതാണ്? അനലൈസ് ആണ്. ഇതാണ് സ്പെല്ലിംഗ് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, ഈ ഐക്ക് പകരം വൈ ആയിരുന്നു വേണ്ടത്. അപ്പൊ എങ്ങനെ വരും? എ എൻ എ എൽ വൈ ഇസഡ് ഡി എന്നാണ് അനലൈസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശകലനം ചെയ്യുക എന്നർത്ഥം. ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വാദപ്രതിവാദം അല്ലെങ്കിൽ വാദം. അസിസ്റ്റന്റ് സഹായി. കമ്പാരിറ്റീവ് താരതമ്യം ചെയ്യാവുന്ന ആണ് കമ്പാരിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പ് നമുക്ക് നോക്കാം. അക്സസിബിൾ, പെർമിസിബിൾ, ഇനിമിറ്റബിൾ, ഇറസിസ്റ്റിബിൾ. ഇതിനകത്ത് എവിടെയാണ് തെറ്റ്? ആ ഈ പറയുന്ന ഇറസിസ്റ്റിബിൾ എന്ന് പറയുന്ന വാക്കിലാണ്. എന്താ കാര്യം? ഈ എയ്ക്ക് പകരം ഐ ആയിരുന്നു വേണ്ടത്. അപ്പൊ അങ്ങനെ വരും ഐ ആർ ആർ ഇ എസ് ഐ എസ് ടി ഐ ബി എൽ ഇ എന്നാണ് വരേണ്ടത്, ഇറസിസ്റ്റിബിൾ. എന്താണ് അക്സസിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന, റീച്ച് ചെയ്യാൻ പറ്റുന്ന ആണ് അക്സസിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർമിസിബിൾ എന്ന് വെച്ചാൽ എന്താ? അനുവദിക്കാൻ പറ്റുന്നത് ആണ് പെർമിസിബിൾ. ഇനിമിറ്റബിൾ എന്ന് വെച്ചാൽ എന്താ? അനുകരിക്കാൻ കഴിയാത്തത് ആണ് ഇനിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് എന്നാണ് ഇനിമിറ്റബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറസിസ്റ്റബിൾ, പ്രതിരോധിക്കാൻ പറ്റാത്തത് ആണ് ഇറസിസ്റ്റബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഗ്രൂപ്പ് നോക്കാം. സൂപ്പർഇൻറ്റൻഡന്റ്, പേഴ്സിസ്റ്റന്റ്, റെസിസ്റ്റന്റ്, പേഴ്സവറൻസ്. ഇപ്പം ഇതിനകത്ത് എന്തായിരിക്കും തെറ്റ്? ഈ പറയുന്ന വാക്ക്. കാരണം എന്താ? ഈ ഇക്ക് പകരം എ ആയിരുന്നു വേണ്ടത്, റെസിസ്റ്റന്റ് എന്നായന്. ഓക്കെ, പേഴ്സിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായതെന്നാണ് പേഴ്സിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്തർത്ഥം? പ്രതിരോധിക്കുന്നത്. ഈ പേഴ്സവറൻസ് എന്ന് വെച്ചാൽ എന്താ? സ്ഥിരോത്സാഹമായത്, അതാണ് പേഴ്സവറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് എക്സോർബിറ്റന്റ്? എക്സോർബിറ്റന്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, സ്യൂട്ടബിൾ, മൈസേർലി, കാൽക്കുലേറ്റിംഗ്, എക്സസീവ്. എന്തായിരിക്കും എക്സോർബിറ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ അമിതമായതെന്ന അർത്ഥം. അപ്പൊ അങ്ങനെ അതേ അർത്ഥമുള്ളതാണ് ഈ എക്സസീവ് എന്ന് പറയുന്ന വാക്കിനാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് മീനിങ്, എക്സസീവ്. ഈ സ്യൂട്ടബിൾ നമുക്കറിയാം അനുയോജ്യമായത്. മൈസേർലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശുക്കുള്ള, പിശുക്കോട്, പിശുക്ക് കാണിക്കുന്നത് എന്നൊക്കെ അർത്ഥമല്ല മൈസേർലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാൽക്കുലേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണക്കൂട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്കുകൂട്ടുന്നത് ആണ് കാൽക്കുലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സോർബിറ്റന്റ്, എക്സസീവ് എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അഡ്വാൻസ്? അഡ്വാൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. എന്താ അഡ്വാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നോക്കം എന്നർത്ഥമല്ല അഡ്വാൻസ്. ഇപ്പൊ പിന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ പിന്നോക്കം എന്നൊരു അർത്ഥം വരണം, അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അത് ഏതിനാണ്? ഫോളോ മീൻസ് എന്താ? പിന്തുടരുക, റിമെയിൻ നിലനിൽക്കുക, റിട്രീറ്റ് പിന്നോട്ട് പോവുക. ഇതാണ് കറക്റ്റ് ആൻസർ, റിട്രീറ്റ്. റിപ്പൽ, വികർഷിക്കുക എന്നർത്ഥം. ഇനി അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു റൈറ്റ്സ് ഓർ സ്പീക്സ് സെവറൽ ലാംഗ്വേജസ്. അതായത് ഒരു വ്യക്തി അനേകം ഭാഷകൾ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എന്ത് വിളിക്കാം എന്ത് ആണ് ചോദ്യം. ഫിലോളജിസ്റ്റ് ആണോ, പ്ലൂറലിസ്റ്റ് ആണോ, ലിംഗ്വിസ്റ്റ് ആണോ, പോളിഗ്ലോട്ടാണോ? ഫിലോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്തർത്ഥം? ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ആളെ ഫിലോളജിസ്റ്റ് എന്ന് പറയുന്നു. അനേകം ഭാഷകളെ, ഭാഷകളെക്കുറിച്ച് പഠിക്കുന്ന ആളെ ഫിലോളജിസ്റ്റ് എന്ന് പറയുന്നു. പ്ലൂറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരേ കാര്യത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണ് പ്ലൂറലിസ്റ്റ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഭാഷാ പണ്ഡിതൻ എന്നർത്ഥം. ഇനി പോളിഗ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ? അനേകം ഭാഷകൾ സംസാരിക്കുക എഴുതുകയോ ചെയ്യുന്ന ആളെ നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയും. അപ്പൊ എന്താ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത്. അപ്പൊ ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ പറയുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും PDF ഫയലായി കിട്ടുവാൻ വേണ്ടി നമ്മുടെ രഞ്ജിസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ ആപ്പിൽ കയറാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു.